രാജിക്കത്ത് ചേട്ടായി ഒരു ആവേശത്തിന് കയറി എഴുതി കൊടുത്തല്ലേ, അവർ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കും? എടുക്കും, കാരണം കല്യാണി അത് ആഗ്രഹിക്കുന്നു. ശ്രീകുമാരി അമ്മയ്ക്ക് ഇനിയൊന്നും പറയാനുമില്ല, അണ്ണനായിട്ട് സ്വയം രാജിവെച്ചല്ലേ. മാത്രമല്ല ചീത്തപ്പേര് വേറെ. രണ്ടാം സാക്ഷിയായി ഒപ്പുവെച്ച അഡ്വക്കേറ്റ് ദീപ തന്നെയാണ് കേസ് ഒഴിവാക്കാൻ എഴുതി കൊടുത്ത സ്റ്റേഷനിൽ ഇറക്കിയത്. അത് ഒരാളും ഇൻഫ്ലുവൻസ് ചെയ്യാതെ. ദാറ്റ് മീൻസ് ദേർ ഈസ് സംതിങ് ദേർ. എന്ത് സംതിങ് ദേർ? എന്തോ നമുക്കറിയാത്തൊരു സംതിങ്. അവർക്കറിയാലോ സത്യം. ആ പെണ്ണല്ലേ കള്ളി ഫറ. വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അവൾ പറഞ്ഞാണ് ഞാൻ ദേഹത്തെ തൊട്ടിട്ടേ ഇല്ലെന്ന്. എന്നെ ഇറക്കി വിട്ടില്ലെങ്കിൽ പുലിവാലാകുന്ന വക്കീലിന് മനസ്സിലായി. അത് എന്നെ സംതിങ് ദേർ അല്ല. എന്താ അതിന് എത്ര ചൂടാവുന്ന? എന്തിനാ ഓറഞ്ച് വാങ്ങട്ടെ? നീ കഴിക്കുമെങ്കിൽ വാങ്ങാം. വേണ്ട മിയ, നീ എത്ര പിണങ്ങിയിട്ടും കാര്യമില്ല. ആ ചോക്ലേറ്റ് ഞാനിപ്പോ വാങ്ങിച്ചു തരില്ല. ആ ചോക്ലേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സാ. അമ്മ വിചാരിക്കുന്ന ചോക്ലേറ്റ് പോലെ അല്ല. ഒരു കിലോ ഓറഞ്ച് എടുത്തോളൂ. നൂറ്. ബോസിന് മാഡത്തിനെ നേരിട്ടൊന്ന് കാണണം. ബോസോ? ഏത് ബോസ്? കേസിന്റെ കാര്യത്തിനാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് കാണാം, ഞാൻ ഓഫീസിലുണ്ടാവും. അപ്പ ബോസ് ഫ്രീ അല്ല, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് മാഡത്തിനെ കാണാൻ. എന്നെ കാണാൻ ഇവിടെ? അതല്ലേ പറഞ്ഞത്, വരൂ, ബോസ് കാറിലുണ്ട്. ഞാൻ ജി എം ബിൽഡേഴ്സിന്റെ സിഇഒ. ഞാൻ തന്നെ നേരിട്ട് വന്നത് അതിന്റെ ഗൗരവം കണക്കിലെടുത്തിട്ടാ. നിങ്ങൾക്കെന്നെ അറിയില്ല, അഡ്വക്കേറ്റ് സേതുമാധവൻ നമ്പ്യാർക്ക് എന്നെ അറിയാം. അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. കേസ് വേണ്ട, ഞങ്ങൾക്കും താല്പര്യമില്ല. ഔട്ട് ഓഫ് ദ കോർട്ട് 50 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഡിഡിയോ ചെക്കോ അക്കൗണ്ട് ട്രാൻസ്ഫറോ എന്താണെങ്കിലും വിരോധമില്ല. ക്യാഷ് പറ്റില്ല. കണ്ടാൽ ഞാനൊരു സാത്വികനാണെങ്കിലും അങ്ങനെയല്ല. ഈ അധോലോകം എന്ന് പറയുന്നത് ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല കൊച്ചിയിലും ഉണ്ട്. മോളാണല്ലേ? ഭൈരവ. യെസ് ബോസ്. സീ യു. നോക്കമ്മേ, ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സാ. ഡ്രൈ ഫ്രൂട്ട് വാങ്ങോടു. ഞാനിത് വഴി കണ്ടപ്പം ഇവിടെ നിന്നതാ. അതേതായാലും നന്നായി, ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോറി പറയാനാവും? ഒരു സോറി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. അയ്യോ, സോറി പറയാനല്ല, സ്ത്രീകളോട് സംസാരിക്കുമ്പോ വലിയ ആവേശമൊന്നും പാടില്ലെന്ന് ഉപദേശിക്കാനായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ ശരി. പെണ്ണെന്നും പെണ്ണ് തന്നെ, അത് ഇവളായാലും ശരി അവളായാലും ശരി, നമ്മളെ കൊണ്ടാവില്ലപ്പാ. നീ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, നീ ചൊക്ലയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക. കണ്ടില്ലെങ്കിൽ വാ, ഇവിടം വരെ വാ, ഇവിടെ വന്ന് നോക്ക്. ഒരു സമയദോഷങ്ങൾ വന്ന് പെടും.